സംബോധന ഷാജിയൻ കരുൺ ഡോക്ടർ ജാനകി ശർമ്മ സന്ദീപ് ഷാജി ഡേവിസ് ചുണ്ടർ മോഹൻ ബോൾ കാട്ടോക്കാരൻ ഡോക്ടർ രാംദാസ് ആയുഷ് ഡോക്ടർ കെ ഗോപിനാഥൻ പി എൻ ഗോപികൃഷ്ണൻ പോൾ ജോസ് കാട്ടോക്കാരൻ ഡി ചന്ദ്രസേനൻ ഡോക്ടർ സി എസ് ബിജു മാരിയോ മൊയ്ലി ജോഫി ചെറുപ്പക്കാരൻ ഡോക്ടർ ആനന്ദൻ രാഘവൻ ബാലഗോപാലൻ കെ കെ ജി സുരേന്ദ്രൻ ഈ സമ്മേളനം സ്വാഗതം പറയുന്നതിനായി ഐഫ്ടിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ചെറിയാനന്ദ ജോസഫിനെ ക്ഷണിക്കുന്നു. സമാപനം ദിവസമായിട്ട് നിരവധി സിനിമകൾ ഫീച്ചർ സിനിമകൾ ഷോർട്ട് ഫിലിംസ് ഒക്കെ കണ്ട് തീർന്നിട്ടുള്ളത് IFFT പതിനാലാമത്തെ പരീക്ഷയ്ക്കാർക്ക് മുന്നേ നമുക്ക് 2004 ആരംഭിച്ചത് തുറക്കുന്നത് 2004 ആരംഭിച്ചു തുടർച്ചയായിട്ട് 14 ആവാണ് അത് 2019 തടസ്സമില്ലാതെ പോകുന്നു. അന്നത്തിന് വ്യത്യസ്തമായിട്ട് ഇന്ന് തൃശ്ശൂർ നഗരത്തിൽ മാത്രമല്ല തൃശ്ശൂർ ജില്ലയിലെ പല ഭാഗത്തായിട്ട് ഒരേ സമയം അനുബന്ധ സ്ക്രീനിങ്ങൾ നടക്കുന്ന ഒരവസ്ഥ കൈവരിക്കുന്നുണ്ടായിട്ടുണ്ട്. തൃശ്ശൂർ നഗരത്തിലെ തിയേറ്റർ മാത്രം ദേവീക്ഷ തിയേറ്റർ മാത്രമല്ല തൃപ്പയാർ ശ്രീരാമ ഹരീഷ് അതുപോലെ തന്നെ വടക്കാഞ്ചേരി വടക്കഞ്ചേരി നാട്ടത്തിലെ വടക്കഞ്ചേരിയിലെ ജയവാനന്ദ് തിരുനേരപ്പുഴ മാസ്ക്രീൻ എന്നീ വിവിധ വ്യത്യസ്ത ജില്ലയുടെ പല ഭാഗത്തായിട്ട് ഈ പ്രദർശനം നടക്കുക എല്ലാം ഇന്ന് തൊടുക്കുകയാണ്. ഏകദേശം 100+ പ്രദർശനങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. തൃശ്ശൂർ നഗരത്തിൽ തന്നെ രവികൃഷ്ണ തിയേറ്ററിലും തൃശ്ശൂർ ഫസ്റ്റിലൂടെ സ്ക്രീനിങ് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ 7 ദിവസങ്ങളായിട്ട് 42+ സ്ലോട്ടിലുണ്ടായിരുന്നു. പ്രസ്തത്തിലാണെങ്കിൽ 20+ സ്ലോട്ടിലുണ്ടായിരുന്നു. അതിന് പുറമേ സെന്റ് തോമസ് കോളേജിൽ കേന്ദ്രീകരിച്ച് ഷോർട്ട് ഫിലിം ഡോക്യുമെന്ററി മേള ഇതിന്റെ സമാന്തരമായിട്ട് നടക്കുന്ന മൂന്ന് കേന്ദ്രങ്ങളിലായിട്ടാണ് തൃശ്ശൂർ നഗരത്തിൽ നടക്കുന്നത്. അത് അതിന്റെ സമാപനം കൂടി അതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മൾ നടത്തി വരുന്ന കാര്യം ദേശീയ തലത്തില് ഫീച്ചർ സിനിമകൾക്ക് ഡെബ്യൂ ഫിലിംസിന് വേണ്ടി മാത്രമേ മത്സര മേള നമ്മൾ കഴിഞ്ഞ 6 വർഷമായി തുടങ്ങി. അത് കെ ഡബ്ല്യു ജോസഫിന്റെ പേരിലാണ് നടത്തി വരുന്നത്. ആദ്യത്തെ 3 വർഷങ്ങൾ അത് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ആയിരുന്നു. പിന്നീട് അത് ഇന്ത്യയിലെ ഡെബ്യൂ ഫിലിം വേണ്ടിയിട്ടുള്ള മത്സരത്തിനുമൊക്കെയായിട്ട് മാറിയിട്ടുണ്ട്. ആദ്യമായിട്ട് ഈ കെ ഡബ്ല്യു ജോസഫ് അവാർഡ് കൊടുത്തത് പി കെ നായർ സാറിനാണ്, പിന്നീട് ഗിരീഷ് കാസർവള്ളി, പിന്നീട് മധു, അതുപോലെ തന്നെ അച്ഛൻ 4-ാമത് അച്ചാങ്കിരി. ഡെബ്യൂ ഫിലിം മേക്കേഴ്സിന്റെ മത്സരത്തിന് ആദ്യം വന്നത് തമിഴ് സിനിമയായിരുന്ന ദിലീപ് ബാലി എന്ന സംവിധായകൻ വെസ്റ്റേൺ കൾച്ചറെ. രണ്ടാമത് നമ്മൾ ഇന്നലെ അനൗൺസ് ചെയ്ത പോലെ മേഘാലയയിൽ നിന്നുള്ള മാ അമ്മ എന്ന സിനിമയാണ് ഇത്തവണ ഡെബ്യൂ ഫിലിംസിനായിട്ട് സിനിമയ്ക്കുള്ള അവാർഡ് കിട്ടിയത്. അതിന്റെ സംവിധായകൻ ഇവിടെ വേണ്ടിയിട്ടുണ്ട്. അതിന്റെ അവാർഡ് വിതരണ ചടങ്ങ് കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവും. മറ്റൊന്ന് നമ്മൾ IFFTയുടെ ഭാഗമായിട്ടും ചലച്ചിത്ര കേന്ദ്രത്തിന്റെ ഭാഗമായിട്ടും ചെയ്തിട്ടുള്ളത് നമ്മൾ സപ്പോർട്ട് ചെയ്തു ഈ ഫെസ്റ്റിവൽ നടത്തി വരുന്നത് ചലച്ചിത്ര കേന്ദ്രം മാത്രമല്ല തൃശ്ശൂരിലുള്ള വിവിധ ഫിലിം സൊസൈറ്റികൾ, അവർ തൃശ്ശൂർ കോർപ്പറേഷൻ, അവർ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത്,
our Thrissur first club, Kerala Joseph first, Banerjee club, and in Vida Sagaran, Sagaratore and in the festival of Marakan. In a Thrissur Jilikim of the Mula, other Philips of the year. State Sapsan Namakri, Philips Federation, the Nedu Puke, Mukia Prabhupada, upon the Kerala Chanchi Prakavi, our own supporting the Sundarin. I am a national director. I am a producer. I am a director of the Indian Sound Design. He was the best director, and then he did his own thing. But the jury, without the student jury, Girish Kasrodi, our counselor, Fatima, our Dr. Jayanti, in the red. Jayanti, I was a little bit of a producer. I am a Swamiji.
കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെ ഞാൻ സ്വാഗതം ചെയ്യാം. അതുപോലെ മരിയ മരിയ ഓട്ടുവച്ചുള്ള മരിയ മൊഴി നമ്മുടെ ഈ പെരുമാറ്റായിട്ടും മുൻ കർഷകരാക്കിയായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെ നാം സ്വാഗതം ചെയ്യാം. പിന്നെ നമ്മുടെ നേരത്തെ കരുതാൻ സുഹൃത്തിനായിട്ടുള്ള ശ്രീ കെ രാമകൃഷ്ണൻ, അദ്ദേഹം പ്രത്യേകം സ്വാഗതം ചെയ്യേണ്ട കാര്യത്തിൽ എങ്കിൽ പോലും സ്വാഗതം ചെയ്യണം. പെട്ടെന്ന് ഈ മീറ്റിങ്ങിന്റെ അധ്യക്ഷയായിട്ട് പ്രവർത്തിക്കുന്നത് നമ്മുടെ ഈ ഡിവിഷൻ റിസോർ കോർപ്പറേഷൻ ഡിവിഷൻ ഈ തിയേറ്ററിലിരിക്കുന്ന ഡിവിഷന്റെ കൗൺസിലർ ശ്രീമതി സമ്പൂർണ അനുസരിച്ചാണ്. അവരാണ് നമ്മുടെ അധ്യക്ഷ. അവരെ ഇത്രയാണ് സ്വാഗതം. ഈ ഫെസ്റ്റിവലിന്റെ അവലോകനം നടത്തുന്നത് IFFTയുടെ ഡയറക്ടറായ കൃഷ്ണമണി സാറാണ്. സാറിനെ സാധനം ഫെസ്റ്റിവലിന്റെ അവലോകനം നടത്തുന്ന ആദ്യത്തെ എനിക്ക് ഒരു ഫെസ്റ്റിവലിന്റെ വിജയം അല്ലെങ്കിൽ പരാജയം നിർണയിക്കുന്നത് ആ ഫെസ്റ്റിവലിൽ കാണിക്കുന്ന ഫിലിംസും അത് കാണുന്ന ഓഡിയൻസും. ഫിലിം വളരെ നന്നായി, ഓഡിയൻസ് വളരെ മോശമായാൽ ആ ഫെസ്റ്റിവൽ വിജയമായി പറഞ്ഞിട്ടില്ല. അതുപോലെ ഓഡിയൻസ് വളരെ നന്നായി, മഹാമോശം പറയുന്നത് ഫെസ്റ്റിവൽ. ഇവരെ പറഞ്ഞത് വളരെ നല്ല ഒരു പാക്കേജ് ഓഫ് ഫിലിംസ്, വളരെ നല്ല ഒരു ഓഡിയൻസ്. ഒരു വിധത്തിലും പറഞ്ഞ മോശം പറയാനും നല്ല പറയാനും ഓവർ റിയാക്ട് ചെയ്യാൻ അത് അപ്രീഷിയേറ്റും അതിൻ്റെ ഉള്ളിൽ ഒതുക്കി മോശം അല്ലെങ്കിൽ പക്ക് കഴിഞ്ഞിട്ട് ഓഡിയൻസ് വളരെ നേരെ ഈ ഓഡിയൻസിനെ കാണുമ്പോൾ തന്നെ അത് എനിക്ക് ഈ ഓഡിയൻസിനെ അഭിനന്ദിക്കായിരിക്കും പറ്റും. ഈ ഓഡിയൻസ് തന്നെ ആയിരിക്കും ഒരു പക്ഷേ ഈ IFFT തുടർന്ന് കൊണ്ടുപോകാനുള്ള ഒരു പ്രധാന പ്രചോദനമാണ്. അപ്പൊ ഈ ഇത്ര നല്ല ഫിലിംസ് കൂടെ കാണിക്കാൻ പറ്റിയതെന്ന് ചെറിയ പറഞ്ഞപോലെ കുറെ സോഴ്സ് ചെയ്യാൻ പറ്റും നല്ല പടങ്ങൾ. അതുപോലെ നല്ല പടങ്ങളെ കൂടെ തന്നെ പ്രധാനമാണ് ഇതിന് വരുന്ന വ്യക്തിത്വം. എന്റെ കോമ്പറ്റീഷൻ സെക്ഷന്റെ ചെയർമാൻ ഗിരീഷ് കാസർഗോഡായിരുന്നു, അതുപോലെ മുഖ്യ അധ്യക്ഷൻ ഷാജീന്ദ്രൻ സാർ. ഈ രണ്ടുപേരും നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റുന്നത് ഒരു വലിയ കാര്യം. കാരണം ഈ ഫെസ്റ്റിവലിൽ അതൊരു ഒരു തിരകക്കുറി പോലെ ഇവര് ഗിരീഷ് കാസർഗോഡി ഈ പടങ്ങളെ ശരിക്കും ഈ കോമ്പറ്റീഷൻ ഗെയിംസിലെ കണ്ടു എന്നുള്ളത് വളരെ നല്ല പടങ്ങളായിരുന്നു. കാരണം വളരെ വ്യത്യസ്ത രീതിയിലാണ് എത്തപ്പെടുന്നത്. ഇവിടെ സെലക്ഷൻ ചെയ്യാനേ കുറച്ച് കുറേയധികം ഡിസ്കഷൻ ചെയ്തിട്ടാണ് അവർ പാട്ടുകൾ എഴുതി. ഈ മാമെന്ന രാവിലെ കണ്ടത് വളരെ എക്സലന്റ് ബ്രില്യന്റ് ഫിലിമായിട്ട് എഴുതുന്നത്. അങ്ങനത്തെ പടങ്ങൾ കോമ്പറ്റീഷൻ എത്തിക്കാൻ പറ്റിയതും ഈ ഫെസ്റ്റിവലിന്റെ വിജയം തന്നെയാണ്. പിന്നെ ടെക്നിക്കൽ ആയിട്ട് കുറച്ച് പ്രശ്നം ഉണ്ട്, പടങ്ങൾ പടം കാണിക്കാൻ പറ്റിയില്ല. അതുപോലെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ പണ്ടൊക്കെ ഒരു ഫിലിം തിയേറ്ററിൽ കയറ്റി പ്രൊജക്ട് ഓടിച്ച പടങ്ങളാണ്. ഡിജിറ്റൽ ആയിട്ട് പലതരം ഫോർമാറ്റുകളും ഞാൻ ഇനോഗ്രേഷൻ സമയം പറഞ്ഞിരുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെന്ന്. പലതരം ഫോർമാറ്റുകൾ ഈ കാണിക്കുന്ന ഒരു സ്ഥലത്ത് എല്ലാ ഫോർമാറ്റുകളും കാണിക്കുന്ന സംവിധാനം പെട്ടെന്ന് ഇടയിൽ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ചില ഒരു പടം പ്രത്യേകിച്ച് വായു തിയേറ്ററിൽ കാണിക്കാൻ പറ്റില്ല, വീടും കളിച്ചു. അങ്ങനെയുള്ള ചെറിയ ചെറിയ വളരെ ചെറുതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഫീച്ചേഴ്സ് ഉണ്ട്. അത് ഫെസ്റ്റിവലിന് ഇപ്പൊ നമ്മുടെ എല്ലാ ഫെസ്റ്റിവലും നമുക്കത് എക്സ്പെക്ട് ചെയ്യും. അപ്പൊ അത് എനിക്ക് തോന്നുന്നു അത് കാലക്രമേണ അത് ശരി. അതുപോലെ തിയേറ്ററിന്റെ എല്ലാ കേരളത്തിൽ മുഴുവൻ തിയേറ്ററിന്റെ ഒരു ടെക്നിക്കൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡൈസ് ചെയ്യില്ല. കേരളത്തിലാണ് ഇന്ത്യ തന്നെ ഓരോ തിയേറ്റർ ഓരോ പോലെയാണ്. അപ്പൊ ഈ തിയേറ്ററുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന പടങ്ങള് ഇടയ്ക്ക് ഫെസ്റ്റിവൽ ചെയ്യുമ്പോൾ അതിന്റെ ടെക്നിക്കൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ കുറെ ബുദ്ധിമുട്ടാണ്. എനിക്കൊരു വലിയ ഒരു വളരെ നന്നായി പ്രൊഡക്ഷൻ ഡീൽ ചെയ്തുതന്നെ പറയാനൊക്കെ പറ്റില്ല. പിന്നെ ഈ ഇപ്പൊ ഇതിനെല്ലാം ഒരു തിലകക്കുറിയായിട്ട് ഷാജി കരുൺ സാർ കൊണ്ടുവന്ന ഒരു ഡോക്യുമെന്ററി ഇത് കഴിഞ്ഞതായി ബെർലിൻ ഫെസ്റ്റിവലിൽ കോമ്പറ്റീഷൻ കിട്ടിയതും അതുപോലെ പർപ്പട്ടുള്ള ഫെസ്റ്റിവൽ അവാർഡ് കിട്ടിയ ഷോർട്ട് ഫിലിം 30 മിനിറ്റ് നേരമുള്ള സന്താളി ഫ്രഞ്ച് പറ്റിയ ഒരു ഷോർട്ട് ഫിലിമാണ് രണ്ടു മാറി അതിവിടെ നൽകിയത് കഴിഞ്ഞുകൊണ്ട് കാണിക്കാൻ ശേഷം
ഞാൻ പലപ്പോഴും ഓവർ ഹിയർ ചെയ്യുമ്പോൾ അവിടെ വെച്ചിട്ടുണ്ട്. ഈ അവിടെ പുറത്ത് നിൽക്കുന്നവർക്ക് പറയുന്നില്ലേ, അതായത് ഇപ്പൊ കാണിക്കണ്ടായിരുന്നു. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇനി IFFT അതോറിറ്റീസിനെ അറിയിക്കണം. നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയായിരുന്നു? ഒരു ഇമെയിൽ ഫോൺ ചെയ്യാൻ അടുത്ത പ്രാവശ്യം ഇമ്പ്രൂവ് ചെയ്യണം. ഇത്രയൊക്കെ പറയുന്നു. എനിക്ക് തോന്നുന്നത് വലിയ കുഴപ്പമില്ലാതെ ഈ ഫെസ്റ്റിവൽ ഒരു 80% മാർക്ക് ഞാൻ സ്വയം കൊടുക്കുകയാണ്. നന്ദി നമസ്കാരം. അധ്യക്ഷ പ്രസംഗമാണ്. കൗൺസിൽ തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ സമ്പൂർണ്ണ മെമ്പേഴ്സാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അവരെ നിറഞ്ഞ സാന്നിധ്യമായിരുന്നു. എത്ര തിരക്കുണ്ടെങ്കിലും ഓടിയെത്തും സാധനം ക്ഷണിക്കണം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വാസ്തവത്തിൽ കൃത്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് വൈകിട്ട് പരിപാടിയിൽ നിന്ന് അറിയാൻ വരുന്നു. നേരത്തെ കുറിച്ച് വെച്ചിരുന്നു ഈ നേരത്തെ എത്തണമെന്ന്. ഞാൻ ഇവിടെ കാണിയായിട്ടും ഒരു ലിസണറായിട്ട് വന്നതാണ്. ശ്രീ ഷാജിയും കരുണാണ് ഇവിടെ എത്തുന്നതെന്ന് അറിഞ്ഞതുകൊണ്ട് തീർച്ചയായിട്ടും അതിനെ സംബന്ധിക്കുന്നു. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനായി അതുകൊണ്ട് സംസാരിക്കാൻ അധ്യക്ഷയായിട്ട് വന്നതല്ല, അവിടെ മുമ്പിലിരിക്കാനും വന്നത്. അപ്പൊ ഇവിടെ വന്ന സ്ഥലത്ത് അധ്യക്ഷയായി അധ്യക്ഷ ഭാഷണത്തിന് പ്രസക്തിയില്ല. ഒരുപാട് വിദഗ്ധരായിട്ടുള്ള ആളുകൾ സിനിമാ രംഗത്തെ കുറിച്ച് അത്രയും അറിവും അവകാശവും ഉള്ള, എനിക്ക് വളരെ സന്തോഷം തോന്നിയത് ശ്രീ ഗിരീഷ് ശാസ്ത്രവല്ലി പറഞ്ഞു. ഞാൻ വെച്ചാൽ കാണുന്നു, നേരിട്ട് കാണുന്ന് ആഗ്രഹിച്ചിരുന്ന വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ നേരിട്ട് കാണാൻ പറ്റുന്നത് സംസാരിക്കില്ല, നേരിട്ട് കാണാം. അത് പിന്നെ സംസാരിക്കലും കൂടെ നിന്നൊരു ഫോട്ടോ വിടുക പറഞ്ഞാൽ കുറെ കൂടി ചിലപ്പോഴും നമ്മളിങ്ങനെ ആരാധിക്കുന്ന വളരെ പ്രഗത്ഭരായിട്ടുള്ള, വാസ്തവത്തിൽ കുറെ ചെറിയ കാലത്തേക്കും അതിന് അമ്മയച്ഛന്റെ കൂടെ ഒക്കെ നല്ല സിനിമകൾ അങ്ങനെ കൊണ്ടുപോകും, നല്ല അങ്ങനെ പോകും. പിന്നെ ഒറ്റയ്ക്കൊന്നും വിട്ടിരുന്നില്ല. പിന്നെ കുറെ കാലത്തേക്ക് വല്ലാതൊരു ആദർശത്തിന്റെ റൊമാൻറ്റിക് ആയിട്ട് സിനിമ കാലഘട്ടമായിരുന്നു. അപ്പൊ സിനിമ കാണാൻ പറ്റില്ലായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ നല്ല സിനിമകൾ കാണാതെ നഷ്ടപ്പെട്ടിരിക്കുന്നത് ജീവിതത്തിൽ. പിന്നെ സിനിമയെ പറ്റിയിട്ട് ശരിക്കും സീരിയസ് ആയിട്ട് എന്നോടൊരു ഇത് തോന്നുന്നത് ഞാൻ മദ്രാസിൽ കുറെ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ പോയപ്പോഴാണ്, ചെന്നൈയിൽ പോയപ്പോഴാണ്, ഇതൊരു ഇൻഡസ്ട്രിയാണ്. വെറുതെ ഒരു നാല് പേരൊന്നും ഒരിക്കലും ഒരു ഡയറക്ടർ മാത്രമേ, വലിയൊരു ഇൻഡസ്ട്രി എത്ര പേരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അതൊക്കെ ഷൂട്ടിങ്സ് ഒക്കെ കാണുന്നു. കാണുന്നില്ല, അമ്മയോട് പോകുമ്പോൾ ഞാൻ ബസന്നഗറിലായിരുന്നു. അപ്പൊ വെറുതെ എങ്കിലും ബസന്നഗർ ബീച്ച് വെറുതെ വൈകുന്നേരം പോയാൽ എന്തെങ്കിലും ഒരു സിനിമ ഷൂട്ടിംഗ് എവിടെ അങ്ങോട്ട് കഴിഞ്ഞാൽ മദ്രാസിൽ വന്ന് പോകും. അപ്പോഴാണ് അതിന്റെ എന്റെ പിന്നിൽ എത്ര ആളുകളാണ് ഒരു സിനിമ നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്ന തരത്തിലുള്ള, നമുക്ക് കാണാൻ പറ്റിയ തരത്തിലുള്ള ഒരു സാധനമാക്കി കൊണ്ടുവരാൻ, ആ പ്രോഡക്റ്റ് നമ്മുടെ മുമ്പിൽ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതിന് മുമ്പ് അതിന്റെ പിന്നിൽ എത്ര ആളുകൾ പങ്കെടുക്കുന്നു, എത്ര ജീവിതങ്ങൾ, എത്ര പേര് വയറ്റുപോലെ വന്നത് നമുക്ക് അവിടെ പോയിട്ട് മനസ്സിലായത്. പിന്നെ അത് മാത്രമല്ല, ഞാൻ രജനീകാന്തിന്റെ ഒക്കെ സിനിമ ആദ്യമായിട്ട് കാണുന്നത് മദ്രാസിൽ പോയിട്ടാണ്. ആദ്യമായിട്ട് രജനീകാന്തിന്റെ അടുത്തും എല്ലാവരും കൂടി നിർബന്ധിച്ചിട്ടാണ് എന്നെ കാണുന്നത്, കാണാൻ പറ്റിയത്. പിന്നീടാണ് സിനിമ ശരിക്കും സിനിമ വാസ്തവത്തിൽ വ്യക്തികളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പോലെ തന്നെ സമൂഹത്തിന്റെ വ്യക്തിത്വം അതിന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നമ്മുടെയൊക്കെ തന്നെ ജീവിതങ്ങളിൽ അതിന്റെ ഒരു ചിസലിങ് അല്ലെങ്കിൽ അതിന്റെ ഒരു മോൾഡിങ് പല പല ഘട്ടങ്ങൾ ഉണ്ടായിരിക്കും. അമ്മയച്ഛനും അതുപോലെ അധ്യാപകര്, സ്കൂള്, ഫ്രണ്ട്സ്, അങ്ങനെ കുറെ ഇതിൽ അതിലൊരു പ്രധാന ഘടകം തീർച്ചയായിട്ടും സിനിമയ്ക്ക് വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളൊന്നും സാധാരണ നിങ്ങളെന്നെ തെറ്റിദ്ധരിക്കുന്നത് കുറെ പേര് ഇന്റർനാഷണൽ ഒക്കെ പേര് വെച്ചിട്ട് ചിലപ്പോൾ വളരെ ചെറിയ ഘടകങ്ങൾക്ക് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ചെറിയ അവാർഡ് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഹൈപ്പൊക്കെ കൊടുത്ത് ഈ മാർക്കറ്റ് ചെയ്തൊക്കെ നോക്കുമ്പോൾ അവിടെ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇത് അങ്ങനെയൊന്നുമല്ല, ഇത് കുറെ കാലമായിട്ട് നല്ല രീതിയിൽ നടത്തിയിരുന്നു. എനിക്ക് സമയം എനിക്ക് വളരെ സങ്കടം തോന്നിയത് നിന്ന് ഞാൻ മേഘാലയ ഫിലിം കാണാൻ കുറച്ചൊക്കെ നോക്കിയിട്ടില്ല. മാമ കാണും, മറ്റേ നമുക്കൊരു പി എ സങ്മയെ അറിയുള്ളൂ, ഈ സങ്മ എനിക്കറിയില്ല. അപ്പൊ നമുക്കൊരു സങ്മയെ കാണും ചെയ്യാം. അപ്പൊ എനിക്ക് ഓഫീസിലൊരു കുട്ടികൾ ഉണ്ടായിരുന്നു, നല്ല ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ കുട്ടി ദൗർഭാഗ്യ മേട്ട കുട്ടി മറ്റേ തീവ്രവാദികളുടെ കൊല്ലപ്പെട്ടു. അപ്പൊ അയാളെയൊക്കെ ഞാൻ സ്ഥിരമായിട്ടൊരാക്കിയേക്കും അതിനിത്തിരാക്കിയേക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അരുണാചൽ പ്രദേശിൽ. ഞാൻ അങ്ങനെ ഒരാളെ പറഞ്ഞു കഴിഞ്ഞായിരുന്നു ഓർമ്മിക്കാൻ, കുട്ടി ഓർമ്മിക്കാൻ, കുട്ടികളെ അവസരം. നല്ല പഠനങ്ങളൊക്കെ ഞാൻ മിസ് ചെയ്തു കുറെ. പക്ഷെ എന്നാലും ഞാൻ ഇവിടെ പ്രസ് ക്ലബിലിരുന്നു, അവിടെ എത്താൻ പറ്റില്ല സെന്റ് തോമസ് കോളേജിൽ. എനിക്ക് വളരെ ഇതെന്ന് തോന്നിയത് അവരും വളരെ ക്ലാസ്സില്
വളരെ അത്യന്തികമായിട്ട് നല്ല കുട്ടികളായിട്ട് ഇരുന്ന് ശരിക്കും ക്ലാസ് പഠിക്കാൻ വന്ന പോലെ ഒക്കെ ഒരാളുമില്ല. ആകെ ഒരു സിനിമയായിട്ട് ചിരിക്കാനുണ്ട്. ഞാൻ ബാക്കി നേരത്തെ ആയിട്ട് ചിരിയൊന്നുമില്ല. വളരെ സീരിയസ് സ്റ്റുഡൻസ് ഓഫ് സിനിമ അങ്ങനെയാണ് പല സ്ഥലത്തും കണ്ടത്. അത് വലിയൊരു വിഷമം സാറ് പറഞ്ഞ പോലെ നല്ല പാക്കേജ് ഓഫ് ഫിലിംസ്. പിന്നെ അത് കാണാൻ വരുന്നവര് തന്നെയാണ് ഇതിലും വിജയം വിജയം ഈ ഫെസ്റ്റിവൽ വിജയിക്കുന്നത്. എപ്പോഴും കാണികൾ എത്ര പേര് വന്നു എന്നതിനേക്കാൾ കൂടുതൽ ഓഡിയൻസിന്റെ ഒരു ക്വാളിറ്റി അവരുടെ ഒരു സ്റ്റാൻഡേർഡ് അത് തന്നെയാണ് ഫെസ്റ്റിവൽ വിജയം. ആ തരത്തിൽ എനിക്ക് തോന്നുന്നത് സാംസ്കാരിക അടിസ്ഥാനമായിട്ട് തൃശ്ശൂർ എപ്പോഴും എല്ലാ നല്ല കാര്യങ്ങളും എന്നും അതിന് പ്രോത്സാഹനവും സഹകരണവും ഒക്കെ കൊടുത്തിട്ടുള്ള സ്ഥലമാണ്. അത് തീർച്ചയായിട്ടും തൃശ്ശൂരുകാർക്ക് അതുപോലെ തന്നെ തൃശ്ശൂരുകാർ മാത്രമല്ല പലരും വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും സിനിമയെ ഇഷ്ടപ്പെടുന്നവര് സിനിമ അതിനൊരു കരയായിട്ട് കാണുന്നവര് അവർക്കൊക്കെ തന്നെ വളരെ നല്ല ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് നല്ലൊരു അനുഭവമായിരുന്നിരിക്കണം. എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് വളരെ നഷ്ടബോധമുണ്ട്. നമ്മുടെ അടുത്ത് ഇത്രയും നല്ല സിനിമകൾ നേരത്തെ നമുക്കത് നിർത്തിയില്ല. ഇപ്പൊ പൊളിറ്റിക്സിലും പബ്ലിക് ഫീൽഡിലും ഒക്കെ നമ്മുടെ സമയത്തിന്റെ കൺട്രോൾ മൊത്തം സമീപിച്ച ജനങ്ങൾക്കില്ല. നമുക്ക് പ്രൈവറ്റ് ആയിട്ട് നമ്മുടെ എന്ന് പറഞ്ഞിട്ടുള്ള സ്വകാര്യ സന്തോഷങ്ങളോ അല്ലെങ്കിൽ അത് സ്വകാര്യ ദുഃഖങ്ങൾ ഒന്നിനും അവിടെ പ്രസക്തി ഇല്ല. അതൊക്കെ എല്ലാം മറ്റേ ജനങ്ങളുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള എനിക്കൊരു നഷ്ടബോധമുണ്ട്. ബാക്കിയുള്ളവർക്കൊക്കെ നഷ്ടബോധം ഉണ്ടായി ഇവിടെ വന്നൊക്കെ നല്ല എനിക്ക് തോന്നുന്ന സമാപന ചടങ്ങായത് കൊണ്ടാണ് തോന്നുന്നത് ആളുകൾ വളരെ കുറച്ച് സുരക്ഷിതമായിട്ട്. അതർവൈസ് എല്ലാ സ്ഥലത്തും നല്ല പാക്ക്ഡ് ഞാൻ കണ്ട സ്ഥലങ്ങളിൽ കുറച്ച് സിനിമകൾ ഒരുപാടും പറയാൻ ശ്രീ പ്രഗത്ഭനായിട്ടുള്ള സംവിധായകൻ ശ്രീ രാജേന്ദ്രൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തെ എനിക്ക് നേരിട്ട് കാണുന്നൊക്കെ ഞാൻ കുറെ പേരെ ഞാൻ കുറിച്ച് നേരിട്ട് കാണണം സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിൽ പെട്ട ഗ്രൂപ്പിൽ കിട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നതാണ് അതേപോലെ അവാർഡ് വളരെ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു സിനിമയ്ക്ക് ഞാൻ അവാർഡ് ജൂറി നൽകിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാനത് എനിക്ക് കുറച്ച് വായിച്ച് കാണാൻ പറ്റില്ലാന്നുള്ള സങ്കടമുണ്ട്. എന്തെങ്കിലും കാണും എല്ലാവർക്കും എന്റെ ഈ ഫിലിം ഫെസ്റ്റിവൽ ഇത്രയും നന്നായി ഭംഗിയായിട്ട് സംഘടിപ്പിച്ചായിരുന്നു. അത് വളരെ പ്രകടിപ്പിച്ചത് നമുക്ക് അറിയില്ല. ഏറ്റവും തമാശ നമ്മുടെ ഇന്ത്യയിലുള്ള വലിയൊരു സങ്കടം നമ്മുടെ ഇടയിൽ തന്നെ കുറച്ച് സുനിൽ സാറിനെ പോലെയുള്ള ഇത്രയും വലിയ ആളുകൾ ഇത്രയും സൗണ്ട് റെക്കോർഡ്സ് സൗണ്ട് ഡിസൈൻ ഇതൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ കുറച്ച് പിശുക്കുണ്ട്. കേരളത്തിലാണോ അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തം ഉണ്ടോന്ന് അറിയില്ല. നമ്മുടെ നമ്മുടെ ഇടയിലുള്ള പ്രകടനമറിയില്ല ടാലന്റിനെ ടെക്നോളജി ഇല്ല ഞാനൊക്കെ വെച്ചാൽ രണ്ട് നല്ലതൊന്നും അറിയില്ല. പറ്റുമെങ്കില് എന്തെങ്കിലും കുറ്റം പറയാനോ അതിനാണ് നമ്മൾ ശ്രമിക്കുള്ളൂ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പക്ഷെ വസ്തുത എനിക്ക് ഇത്ര സന്തോഷം തോന്നുന്നു. ഒരുപാട് ഇത്രയും പ്രകടമതിയുടെ കൂടെ ഞാൻ ഇരിക്കേണ്ട ഈശ്വര നിശ്ചയം അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ എല്ലാവർക്കും എന്റെ ഭാവങ്ങൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഷാജിയൻ കരുണ. ആ മുഖോക്തികൾ ആവശ്യമില്ല. പ്രശസ്ത ഛായാഗ്രാഹൻ അതിനേക്കാൾ പ്രശസ്ത തലയത്ത സംവിധായകൻ പുരോഗമന കലാ സാഹിത്യ സംഘം സംസ്ഥാന പ്രസിഡന്റ് കേരള തലയത്ത കാവലിയുടെ മുൻ അധ്യക്ഷൻ തുടങ്ങി ഒട്ടേറെ അവാർഡുകൾ അംഗീകാരങ്ങൾ കിട്ടിയ ഈ മഹാപ്രതിഭയെ ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി സാധ്യത ക്ഷണിക്കും. നമസ്കാരം പ്രിയപ്പെട്ട അധ്യക്ഷ സമൂഹ എന്റെ സ്നേഹിതൻ ചെയർമാൻ ശ്രീ കൃഷ്ണമണി ശ്രീ സത്മ ശ്രീ ഷാജി ശ്രീ ദേവചുക്ക സർദേവ ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു മനസ്സുള്ള വ്യക്തികളുടെ മുമ്പിൽ ഒരർത്ഥത്തില് സിനിമ കണ്ടുപിടിച്ചിട്ട് അറിയാം കാലമൊന്നും ആയിട്ടില്ല. വർഷം വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കലാരൂപത്തെ സംബന്ധിച്ചിടത്തോളം ഒരു 100-120 വർഷം എന്ന് പറയുന്നത് ഒന്നുമല്ല. ഒരർത്ഥത്തിൽ വളരെ ചെറിയ ഒരു കാലഘട്ടം. പക്ഷെ ആ സിനിമ എന്ന് പറയുന്ന വിഷയ സയൻസ് നമുക്ക് തന്ന ഏറ്റവും വലിയൊരു ഔദാര്യമെന്നോ സൗഭാഗ്യമോ സുഹൃതമോ എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്നത് ചലച്ചിത്രം എന്നുള്ള ഒരു
ആത്മബോധമാണ്. അപ്പം ആദ്യം എന്ത് തന്നെയാണെങ്കിലും പക്ഷെ നമ്മൾ ഒരു കണ്ടുപിടുത്തമോ അതല്ലെങ്കിൽ നമ്മൾക്ക് ഒരു പൊതുജനങ്ങൾക്ക് മുമ്പിൽ വെക്കാനുള്ള ഒരു സന്ദർഭമൊക്കെ ആലോചിക്കുകയാണെങ്കിൽ സയൻസ് ഒരുപാട് തരത്തിൽ നമ്മുടെ ജീവിതത്തിനെ മാറ്റിമറിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഫേസ്ബുക്ക് ആയാലും സോഷ്യൽ മീഡിയയും ഒക്കെ അതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഒരു ടെലിവിഷൻ, ഇങ്ങനെ നമുക്ക് ആലോചിക്കാവുന്ന ഒരുപാട് രംഗങ്ങളുണ്ട് സയൻസ്. പക്ഷേ ഒരു സംഗീതം, നാടകം, അതെല്ലാം ഒരു പെയിന്റിങ്, ഇങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ കല എന്തിനാണ് എന്ന് പലപ്പോഴും നമുക്ക് ചോദിക്കുന്ന ചോദ്യം. തൃശ്ശൂർ കേരളത്തിൻ്റെ കൾച്ചറൽ ക്യാപിറ്റലാണ് എന്ന് നമ്മൾ പറയുമ്പോഴും ഒരു സംസ്കാരം, ഒരർത്ഥത്തിൽ സംസ്കാരത്തെ പറ്റിയിട്ടുള്ള നമ്മുടെ അന്വേഷണങ്ങൾ എവിടെ നിന്ന് തുടങ്ങി എന്ന് ആലോചിക്കുകയാണെങ്കിൽ കലയെ നമ്മൾ ഏത് തരത്തിലാണ് നിർവചിക്കേണ്ടത് നമുക്ക് ആലോചിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളുണ്ട്. ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്കോ ഒരു പുരുഷൻ എന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിൽ രണ്ടുപേരെ നമുക്ക് സൃഷ്ടിക്കാൻ, ഈ ഭൂമി സൃഷ്ടിക്കാൻ ഇടയായപ്പോ പക്ഷേ കവിതകൾ ഉണ്ടായിട്ടുണ്ടാവും, പാട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവും, ഒരുപക്ഷെ സ്നേഹം എന്നുള്ളതിൻ്റെ ഒരു അന്വേഷണം ഉണ്ടാവാം, മാതാവ്, പിതാവ്, ഇങ്ങനെ പല രംഗങ്ങളിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കലയെ സംബന്ധിച്ചിടത്തോളം കല അതിൽ എങ്ങനെ ഇത് ആരെ എവിടെ നിന്ന് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ ഇത്ര അധികം ഒരുമിച്ച് പറയാൻ പറ്റുന്ന ഒരു സംസ്കാരം ഋഷ്യ ചലച്ചിത്രത്തിനായിരിക്കും ഉൾക്കൊള്ളാൻ സാധിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒന്നൊരു ഇമോഷൻ ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ഉദ്ദേശം, അതൊരു ഇമോഷനാണ്. അത് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും അത് അയാളുടെ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു, അയാളുടെ ദേഷ്യവും അയാളുടെ അടക്കി വെക്കുന്ന വിധവും തുറന്നു പറയുന്ന വിധവും ഒക്കെ ഇതിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. സിനിമ ഒരർത്ഥത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് പറയാനായിട്ടും അതല്ലെങ്കിൽ എന്താണ് നമ്മൾ അതിനകത്ത് ഒളിപ്പിച്ചു വെക്കേണ്ടതെന്നും അതല്ലെങ്കിൽ എന്താണ് രണ്ടാമത് കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയേണ്ടത് എന്നും അല്ലെങ്കിൽ മൂന്നാമത്തെ ഭാഗം അല്ലെങ്കിൽ ഒരു സിനിമ അഞ്ച് തവണ എനിക്ക് കാണണമെന്ന് ആഗ്രഹിക്കുന്നതും ഒരു പാട്ട് പത്ത് തവണ കേൾക്കുന്നത് പോലെ അല്ലെങ്കിൽ ആ അനുഭവം ഒരു പക്ഷെ ഒരു നല്ല സിനിമയ്ക്ക് പങ്കിടാൻ സാധിക്കും. അപ്പം കാലം കഴിഞ്ഞാലും പല പഞ്ചായത്തിയായാലും പാട്രിഷ്യൻ പട്ടണത്തിനാണെങ്കിലും അതല്ലെങ്കിൽ നോസ്റ്റാൾജി ആണെങ്കിലും ഇതൊക്കെ ഒരർത്ഥത്തിൽ ഇന്ന് കാണുന്നതും അടുത്ത ജനറേഷൻ കാണുമ്പോഴും അല്ലെങ്കിൽ ഇനിയുള്ളൊരു ജനറേഷൻ കാണുമ്പോഴോ പത്ത് ജനറേഷൻ കഴിഞ്ഞ് ഈ സിനിമ നമ്മൾ തിരിച്ചറിയുന്നത് ഒരു മനുഷ്യൻ്റെ സാംസ്കാരികമായിട്ടുള്ള ഒളിച്ചു വെക്കലുകൾ തിരിച്ചറിയുന്ന വിധം കൂടിയാണ്. ഇപ്പം മാമയുടെ മാമ ഒരു ഒരർത്ഥത്തിൽ മനുഷ്യൻ എന്തിനാണ്, ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എന്തിനാണ് നമുക്ക് സ്വപ്നങ്ങൾ തന്നത്? സ്വപ്നങ്ങൾ ആവശ്യമാണ് അല്ലെങ്കിൽ നമുക്ക് ജീവിച്ചുകൊണ്ട്. അതുപോലെ തന്നെ സ്നേഹം എന്തിന് നമുക്ക് തന്നു അല്ലെങ്കിൽ അതില്ലെങ്കിൽ നമുക്ക് ജീവിച്ചുകൂടെ, അല്ലെങ്കിൽ സ്നേഹം ഒഴിവാക്കി അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി അതിനേക്കാൾ വേറൊരു വലിയ അന്വേഷണത്തിൻ്റെ അനുഭവങ്ങൾ പങ്കിടാനായിട്ട് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഈ മനസ്സെന്നുള്ള വാക്ക് നമ്മളിൽ നിന്ന് കണ്ടുപിടിച്ചു. മനസ്സെന്താണ്? മനസ്സിനേക്കാൾ ഒരാൾ മനസ്സ് പോയി കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മൾ ആത്മാവിനെ പറ്റിയിട്ട് പറയാറുണ്ട്. ആത്മാവ്
സ്നേഹം, ഇതൊക്കെ നമുക്ക് ഒരുപാട് ലേഴ്സ് ഉള്ള കാര്യങ്ങളാണ്. ഒരുപാട് തരത്തിലുള്ള അന്വേഷണങ്ങൾ ആവശ്യമുള്ള ഒരു എത്തും പിടിയും ഇല്ലാത്ത സ്ഥലങ്ങളുമാണ്. എവിടാണ് എൻ്റെ മനസ്സ്, അല്ലെങ്കിൽ ഒരു കലാകാരൻ്റെ മനസ്സ്, ഒരു കാഴ്ചക്കാരൻ്റെ മനസ്സ്, അതെങ്ങനെ തിരിച്ചറിയുന്നു അല്ലെങ്കിൽ എങ്ങനെ തിരിച്ചറിയുന്നു എന്ന് അന്വേഷിക്കുകയാണെങ്കിൽ മനസ്സിനെ പറ്റിയിട്ട് നമുക്ക് ഒരുപാട് നിർവചനങ്ങൾ സാധിക്കും. ഇതുപോലെ തന്നെയാണ് ആത്മാവ് എന്താണ്. ആത്മാവിനെ പറ്റിയിട്ട് നമ്മളെല്ലാവരും ഒരു സ്പിരിച്വൽ ലേയേഴ്സിനെ പറ്റിയിട്ടൊക്കെ. ഞാനൊരു കാലത്ത് ക്യാൻഡിൽ എൻ്റെ പട്ട് വായിച്ചിരുന്നു. ഞാൻ അന്നത്തെ ഫെസ്റ്റിവൽ ഡയറക്ടർ ഈസ്റ്റേക്കർ, അദ്ദേഹം കാരണം വാസ്തവത്തിൽ ക്യാൻഡിൽ ഫെസ്റ്റിവലില് ഈ നിലയിലേക്ക്, അതായത് ഏറ്റവും വലിയ ഫെസ്റ്റിവല് എന്ന് നമ്മൾ പറയേണ്ടി വരും. ആദ്യം ക്യാൻ ഫെസ്റ്റിവലിൽ എന്ന് പറയേണ്ടി വരും. അങ്ങനെ പല ഫെസ്റ്റിവലുകളും അതിനു മുമ്പ് തുടങ്ങിയ ഫെസ്റ്റിവലുകൾ പോലും രണ്ടാമത് മൂന്നാമതായിട്ട് മാറാൻ സാധിച്ചത് ഒരുപക്ഷെ ഫെസ്റ്റിവല് ഉണ്ടായി അല്ലെങ്കിൽ ഫെസ്റ്റിവലിന്റെ മുമ്പിൽ. എന്തുകൊണ്ട് ക്യാൻ ഫെസ്റ്റിവല് വന്നു എന്ന് ചോദിച്ചാൽ ലോകത്തുള്ള എല്ലാ സിനിമകളും അദ്ദേഹം ഒന്നാണെന്ന് സൂചിപ്പിക്കേണ്ടി വന്നു. അപ്പം മലയാളം സംസാരിക്കുന്ന സിനിമയും ഒരുപക്ഷെ ഒരു മണിപ്പൂരി സംസാരിക്കുന്ന സിനിമയും ഒരു ജാപ്പനീസ് ഭാഷ സംസാരിക്കുന്ന സിനിമയും ഒക്കെ അതെല്ലാം ഒന്നാണെന്ന് വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടി ഉള്ള ഒരു ഫിലോസഫി കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിനോട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു, ഇതെങ്ങനെ ഈ 100 വർഷം കഴിഞ്ഞാൽ സിനിമയുടെ സ്ഥിതി എന്തായിരിക്കും? പക്ഷെ അദ്ദേഹത്തിന് ഒരു ഉത്തരം എന്നോട് സൂചിപ്പിച്ചത് കുറച്ചു നേരം ഒന്ന് ആലോചിച്ചിട്ട് ഇന്നത്തെ സയൻസ് 100 വർഷം കഴിഞ്ഞ് എങ്ങനെ ഇരിക്കുമെന്ന് അദ്ദേഹത്തിനുള്ള വ്യക്തതയേക്കാൾ കൂടുതൽ അദ്ദേഹം സൂചിപ്പിച്ചത് ഒരു സിനിമയ്ക്ക് ഒരാത്മാവ് വേണം. ആത്മാവിനെ കണ്ടെത്താൻ സാധിക്കുമോ? സിനിമയുടെ ഉദ്ദേശം ആ മൊമെന്റ് എന്ന് പറയുന്നത് ഒരു കൺസ്യൂമർ. നമ്മളെല്ലാവരും ഇന്ന് ജീവിക്കുന്നത് വാസ്തവത്തിൽ കേരളം പ്രത്യേകിച്ചും ജീവിക്കുന്നത് ആ മൊമെന്റ് മാത്രം, അല്ലെങ്കിൽ കൺസ്യൂമർ സൊസൈറ്റിയെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ജനറേഷനെ ഒരു കൺസ്യൂമറിസത്തിന്റെ ഭാഗമാക്കാനായിട്ട് വളരെയധികം ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിന് വളരെ വ്യക്തമായിട്ടും നമുക്ക് ട്രെയിൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം ഇന്നത്തെ പല വാക്കുകളും നമ്മൾ അനുകരിക്കുകയാണെങ്കിൽ എന്താണ് ഇൻസ്റ്റന്റ് കോപ്പറി, എന്താണ് സ്പീഡ് ഡയലി, എന്താണ് ഫാസ്റ്റ് ഫുഡ്, ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? അപ്പൊ അതിൽ കൺസ്യൂമർ ഒരർത്ഥത്തിൽ കൺസ്യൂമറിസത്തിന്റെ വാക്കുകൾ. അപ്പൊ ആ കൺസ്യൂമറിസത്തിന്റെ ഭാഗമാണോ സിനിമ എന്നുള്ളത് വിളിച്ചു. സിനിമ ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. ഒരുപക്ഷെ 10 വർഷത്തിന്റെ മുമ്പിൽ നമ്മൾ എത്ര സിനിമ ഉണ്ടായി, 20 വർഷത്തിന് മുമ്പ് എത്ര സിനിമ ഉണ്ടായി, ഇന്ന് എത്ര സിനിമ ഉണ്ടായി എന്ന് കണക്കെടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ 10 വർഷത്തിനേക്കാൾ കൂടുതൽ 100 രട്ടി സിനിമകൾ പലപ്പോഴും ഇപ്പം മണിപ്പൂരിൽ അവർക്ക് സിനിമ ചെയ്യാൻ സാധിക്കുന്നത്, അതിൻ്റെ അവർ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്ന അവരുടെ എക്യുപ്മെന്റ്, അതല്ലെങ്കിൽ അവരുടെ അവർക്ക് പറയാനുള്ള സന്ദർഭങ്ങൾ പണ്ടുള്ളതിനേക്കാൾ കുറെ കൂടെ ഡെമോക്രസിയായി എന്ന് നമുക്ക് സൂചിപ്പിക്കാൻ പറ്റും. പക്ഷെ ആര് എന്ത് പറയുന്നു എന്ന് നമ്മളിലേക്ക് എത്തിക്കുന്നത് ഇന്ന് ഫെസ്റ്റിവലുകളും ഈ 10,000 സിനിമകളിൽ നിന്ന് 10 പടം സെലക്ട് ചെയ്യുക എന്നുള്ളത് വലിയൊരു ദൗത്യമാണ്. അത് ആർക്കാണ് ക്യൂറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതിന് ഒരു ഫിലോസഫിക്കൽ അപ്രോച്ച് ആവശ്യമാണ്. ആരാണ് ആ ഫിലോസഫിക്കൽ അപ്രോച്ച് ഫെസ്റ്റിവലിനെയാണ് തെരഞ്ഞെടുക്കുന്നത്? ഇന്ന് 14 വർഷം കഴിയുമ്പോൾ തൃശ്ശൂർ 14 വർഷം നമ്മുടെ ഫിലിം ഫെസ്റ്റിവലിൽ കഴിയുമ്പോഴും ഇതെങ്ങനെയാണ് 22-ാമത്തെ ഫെസ്റ്റിവൽ അല്ലെങ്കിൽ 25-ാമത്തെ ഫെസ്റ്റിവൽ കാണേണ്ടത് എന്നുള്ളതിന് ഒരു പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ടെക്നോളജി വലുതാവുമായിരിക്കും, പക്ഷെ കലയെ സംബന്ധിച്ചിടത്തോളം
കല എന്ന് പറയുന്ന വ്യക്തത, കലയെ പറ്റിയിട്ടുള്ള നമ്മുടെ ധാരണ അത് കൺസ്യൂം ചെയ്യാനുള്ളതാണോ, അതല്ലെങ്കിൽ നമ്മുടെ ഒരു അന്വേഷണത്തിനെ കുറിച്ചിട്ടുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമാണോ, അല്ലെങ്കിൽ ഈ അന്വേഷണം എന്ന് പറയുന്നത് ഈ ഏത് നിലയിലാണ്? ഇന്ന് വാർത്തകളുണ്ട്, ഇഷ്ടംപോലെ അവാർഡുകളുണ്ട്, ഇന്ന് ടെലിവിഷൻ അവാർഡുണ്ട്, സ്റ്റേറ്റിന് അവാർഡുണ്ട്, നാഷണൽ അവാർഡുണ്ട്. പക്ഷേ ഒരു പക്ഷേ ഹിസ്റ്ററി എന്ന് പറയുന്നത് അത് അങ്ങനെ പറയുന്നു എന്നുള്ളതാണ്, ആരാണ് അത് തെളിയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം അവിടെ ഗൈഡൻസ് ആവശ്യമാണ്, അവിടെ ക്യൂറേറ്റർഷിപ്പ് ആവശ്യമാണ്. അപ്പൊ ക്യൂറേറ്റർ എന്ന് പറയുന്ന ഒരു സ്ഥാനം നമുക്ക് പലപ്പോഴും ഒരു വലിയ വാക്യത്തിന്റെ തുടക്കമാണോ, അതല്ലെങ്കിൽ വാക്യം അല്ലെങ്കിൽ മാറ്റിയെടുക്കാനുള്ള സന്ദർഭങ്ങളാണോ എന്നുള്ളത് ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചോദ്യം. അപ്പം സംസ്കാരം എന്ന് പറയുന്നത് ഒരു പത്ത് വർഷത്തിൽ നമ്മൾ കാണാത്ത ഉദാഹരണമായിട്ട് നിശബ്ദത തന്നെ നമുക്ക് ആലോചിക്കും. നിശബ്ദതയെ പറ്റിയിട്ട് നമ്മൾ ആലോചിക്കുകയാണ് പലപ്പോഴും. ഞാൻ പലപ്പോഴും ആലോചിക്കാറുള്ള ഒരു കാര്യമാണ്, ഒരാളുടെ മരണത്തിന് പോയി കഴിയുമ്പോൾ അയാളെ പറ്റി നമ്മൾ ചോദിക്കുന്നത് അയാളുടെ സംസ്കാരം എന്നാണ്, സമയത്താണ് സംസ്കരിക്കുക എന്ന് പറയുന്ന പോലെ തന്നെ ഒരു അന്വേഷണം എന്താണ്, സ്വയം ഇല്ലാതായവ അല്ലെങ്കിൽ താൻ ഇല്ലാതായ മാറുന്ന ഒരു സന്ദർഭത്തിലാണ് ഒരു അർത്ഥത്തിൽ ഈ കല എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കല വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ അത് തൻ്റെ വകയല്ല എന്ന് നമ്മൾ തീരുമാനമെടുക്കുന്നത് വേറൊരാൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണോ എന്നുള്ളതിനേക്കാൾ വലിയ അതിൻ്റെ ലിങ്ക് ഈ കണ്ണികളാവുക. ആ കണ്ണികളാകാൻ ഒരുപക്ഷെ കലാകാരന് പല എല്ലാ പാട്ടുകാരുടെ ഇടയിലുണ്ട്, നാടകത്തിൻ്റെ ഇടയിലുണ്ട്, പെയിൻറ്റേഴ്സിൻ്റെ ഇടയിലുണ്ട്, അപ്പം അവിടെയൊക്കെ തന്നെ കവിത എഴുതുന്നവരുടെ ഇടയിലുണ്ട്, അല്ലെങ്കിൽ ചെറുകഥ എഴുതുന്നതിലേക്ക് ഈ കണ്ണികൾ ആകുക എന്നുള്ളത് ഒരു വലിയൊരു അന്വേഷണത്തിൻ്റെ ഭാഗമാണത്. അത്ര എളുപ്പമുണ്ട്. അപ്പൊ ഇവിടെ ഈ ഫിലിം ഫെസ്റ്റിവലുകൾ നടത്തുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ തിരിച്ചറിയുന്ന വിധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് വർഷം കഴിയുമ്പോൾ വിഷ്ണുവിനെ സൂചിപ്പിച്ച പോലെ തന്നെ, അതിനെ ചെറിയ സൂചിപ്പിച്ചതുപോലെ തന്നെ അവരവരുടേതായിട്ടുള്ള ഒരു പെയിനുണ്ട്. നമ്മൾ അവരിനി കാണാൻ പോകുന്ന വ്യക്തികളെ, അവര് ഇന്ന് ഇവിടെ ഇരിക്കുന്ന വ്യക്തികളുടെ അമ്പതിരട്ടിയെങ്കിലും കാണണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അത് 10% പറയുന്നതല്ല. അപ്പൊ അത് ഒരാളുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്, ഒരാളുടെ കാഴ്ചപ്പാടിന്റെ വ്യക്തതയാണ്. ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഈ ഫെസ്റ്റിവലില് നടത്തിയ എല്ലാ വ്യക്തികളെയും ഞാൻ അനുമോദിക്കുന്നു. അതിനേക്കാൾ ഉപരി അവർ ചെയ്യുന്ന പ്രവൃത്തികൾ വാസ്തവത്തിൽ ഇന്നും ഒരു നല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇന്നത്തെ കാലത്ത് കോടിക്കണക്കിനോ അല്ലെങ്കിൽ ലക്ഷക്കണക്കിനോ പണം മുടക്കി വരുന്ന സിനിമകൾ ആണോ നല്ലത് ചെയ്ത, അതല്ലെങ്കിൽ ഒരു മനുഷ്യനെ വീണ്ടും വലിയൊരു നന്മയുള്ള ഒരു മനുഷ്യനായിട്ട് മാറ്റുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ആത്മീയ ഇപ്പം സത്മയ്ക്ക് റിലേ കൺഗ്രാജുലേറ്റ് to have this particularly having the best prize winning from the Trichur, the capital of this cultural place of Kerala. And it's from, because I had been to your place and some of your friends which I met very recently also. I could not be able to, it is a pity for me that I could not be able to watch your films, but quite a lot of people said about the quality and the content which you really wish to put it in front of, in terms of the idea of the dream in which you just wanted to emerge with the idea of the, how you see and how you pursue and how you understood the idea of you, which was nourishing in your mind for a long time. That's what I understood from many people. And congratulations for winning an award from this place and from this presentation. For the good reason, this is the capital of Kerala culture. So you should be much honored for many reasons. And I'm glad that this is picked up by
International Film Festival. Thank you, and I'm very happy that I'm here again. And then, once more, wish you the best for the next Film Festival. Thank you, sir. തൃശൂർ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം കേരളത്തിന് പുറത്ത് അറിയപ്പെടുന്നതിന് ഒരു പ്രധാന കാര്യം നമ്മൾ കെഡബ്ല്യു ജോസഫ് ട്രസ്റ്റുമായി സഹകരിച്ച് കൊടുത്തുപോരുന്ന കെഡബ്ല്യു ജോസഫ് ഫിലിം അവാർഡുകൾ കൂടിയ ഈ എഡിഷൻ 13 ചിത്രങ്ങളാണ് മത്സരത്തിനെത്തിയത്. മലയാളത്തിൽ നിന്ന് 5 സിനിമയും, ബംഗാളിയിൽ നിന്ന് 4, മറാഠിയിൽ നിന്ന് 1, മേഘാലയയിൽ നിന്ന് 1, തമിഴ്നാട്ടിൽ നിന്ന് 2 ചേർന്ന 13 സിനിമകളായിരുന്നു ഇക്കുറി മത്സരത്തിനെത്തിയത്. ഗിരീഷ് ശാസ്ത്രവഴി ജൂറി ചെയർമാനും ഡോക്ടർ ഫൗസിയ, ഡോക്ടർ ജാനകി എന്നിവർ ജൂറി മെമ്പറുമായിരുന്ന ജൂറി ടീമാണ് ഇതിലേറ്റവും നല്ല സിനിമ തിരഞ്ഞെടുത്തത്. ജൂറി റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി ഡോക്ടർ ജാനകിയെ സാദരം ക്ഷണിക്കുന്നു. വളരെയധികം സന്തോഷമുണ്ട് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ വളരെ വിശ്വ ചലച്ചിത്ര സംവിധായകനായ ഗിരീഷ് കാസറോലി ആയിരുന്നു ചെയർമാൻ. ഒപ്പം ഞാനും ഫൗസിയും ഗിരീഷും അടങ്ങുന്ന 3 സംഘമാണ്. 13 ചിത്രങ്ങൾ കണ്ടിട്ട് ഡൊമിനിക് സൻബയുടെ ചിത്രത്തിന് ഈ വലിയൊരു പുരസ്കാരം നൽകാൻ വേണ്ടിയാണ് തീരുമാനിച്ചത്. അതൊരു യുനാനിമസ് ആയിട്ടുള്ള ഡിസിഷൻ തന്നെയായിരുന്നു. ഡൊമിനിക് ഞാൻ ആദ്യം സിൻസ് ഒരു ജൂറി പ്രത്യേക പരാമർശം ഉണ്ടായിരുന്നു ജോലിക്ക് എന്ന സിനിമയെ കുറിച്ച്. സിൻസ് ബോത്ത് ഓഫ് ദം ആർ നോൺ മലയാളീസ് ആൻഡ് ആർ ഫ്രം ഔട്ട്സൈഡ് ദി സ്റ്റേറ്റ്, ഐ വുഡ് ലൈക്ക് ടു റീഡ് ഔട്ട് ദി സൈറ്റേഷൻ ഇൻ ഇംഗ്ലീഷ് ബിക്കോസ് ഐ തിങ്ക് യു ഷുഡ് ലിസൺ ടു വാട്ട് വി ഹാഡ് വി റെക്കോർഡഡ്. സോ ദിസ് ഈസ് ദ വേ വി എക്സ്പ്രസ്ഡ് അവർ അപ്രീസിയേഷൻ recognition of Ma Amma. Ma Amma in the cinema kuchitla citation ingane alle alleke padithiyathu. It's a journey that transcends the personal quest into an archetypal one in an objective and non-judgmental way with an unconventional cinematic idiom, bringing a freshness to the narrative of Ma Amma, directed by Dominic Megham Salma, makes it the most deserving film for the KW Joseph Film Award. ചെറുതായിട്ട് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആത്മകഥാംശങ്ങൾ ഒരുപാടുള്ള സിനിമയാണ്. ഡൊമിനിക് ടോൾഡ് മീ ഇറ്റ്സ് എ ഓട്ടോബയോഗ്രഫിക്കൽ ഫിലിം, ഇറ്റ്സ് എ വെരി പേഴ്സണൽ ഫിലിം വിച്ച് മൂവ്സ് ബിയോണ്ട് ദ പേഴ്സണൽ. ദാറ്റ് ഇസ് ദറ്റ് ഹാസ് എ വെരി വെരി ഫിലോസഫിക്കൽ ഡയമെൻഷൻ ടു ദ ഫിലിം. അറ്റ് ദിസ് യങ് ഏജ് ഹി ഹാസ് ബീൻ ഏബിൾ ടു ബ്രിംഗ് ഇൻ എ വെരി ഡീപ് ഡയമെൻഷൻ. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അന്വേഷണം, വ്യക്തിപരമായിട്ടുള്ള അന്വേഷണം, വളരെ വലിയ ആഴത്തിലും ഉയരങ്ങളിലേക്കും അത് നമ്മുടെ മനുഷ്യ ജീവിതത്തിന്റെ തന്നെ പല ദീപുലതകളിലേക്ക് പോകുന്നു. 90 വയസ്സായിട്ടുള്ള ഒരു വൃദ്ധന്റെ കാഴ്ചപ്പാടിലൂടെയാണ് ഓർമ്മകളിലൂടെ രണ്ട് സിനിമയ്ക്കും ജോലിക്കിലും ഓർമ്മ വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതിലെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് ഡൊമിനിക് സൽമയുടെ 90 വയസ്സായ അച്ഛൻ തന്നെയാണ്. അതിലുള്ള അഭിനയിച്ചിട്ടുള്ള എല്ലാവരും I'm saying that it's your own father who has acted in the film. Pardon? The whole family has acted in the film. But we never thought they were non-actors. It's a really experiment and it's a personal inquiry. He brings you, he drags you all into that journey. This is our own journey. This is our own journey. And we have a craft that we push. That's the best part of the film. It does not just become his story. Because of his extraordinary craft, Girish made a special mention of the unconventional narrative structure that he has used, which enriches the cinematic idiom in a big way. So that, I think, is such a special mention here. And I also must talk about the jury's special award, that the special mention
and the big one to Aditya Vikram Sen Gupta's Janaki. He took us through Janaki, whose producer Sami is here. Fauzi, I know you. Yes, and we were all extremely taken by the fact that somebody is producing such an unconventional film, which is a challenge to the visual experience. And we were just a cinema producer, because it just completely subverts all known conventions of cinema viewing. And I think it requires a producer with a vision to put money into it. And I congratulations to you and the entire team. The images almost touching the surreal. Julie special mention to Aditya Vikram's Janaki for distinctive imaging of the surreal in a cinematic way. His orchestration of graphics, tones, lensing, darkness, light has set fresh parameters which is commutable. Janaki enna Janaki ennu parayunna Bengali Janaki ennu uchcharikkunna 80 vayassaya oru stree ormakal tennikondirikkukayanu. ആ സ്ത്രീ പൂർവ്വജീവിതം അവരുടെ പഴയ ജീവിതത്തിലെ ഓർമ്മയ്ക്ക് മുമ്പുള്ള ഓർമ്മ തെന്നി മാറുന്നതിന് മുമ്പുള്ള ജീവിതത്തിലെ അവരുടെ പഴയ പ്രണയത്തെ തിരിച്ചു പിടിക്കാനുള്ള ഒരവസ്ഥയാണ്. ഒട്ടും രേഖീയമായിട്ട് പോകുന്ന ഒരു പ്ലോട്ട് ലൈൻ അല്ല, വെറും ബിംബങ്ങളിലൂടെ മാത്രം അതിസാഹസികമായിട്ടുള്ള ഒരു സിനിമ പരീക്ഷണമാണിത്. ദാറ്റ്സ് വൈ വി ഫെൽറ്റ് ഇറ്റ് ഷുഡ് ബി ഗിവൻ എ സ്പെഷ്യൽ മെൻഷൻ. സോ കൺഗ്രാജുലേഷൻസ് ടു ബോത്ത് ഓഫ് യു. And as I told Dominic Selva earlier and Samir too now, this is a journey that you've just begun. Please keep making same kind of films in better way. We'll be looking forward. Thank you, Madam. ഈ എഡിഷന്റെ ഏറ്റവും അഭിമാനകരമായ മുഹൂർത്തത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അവാർഡ് ദാനമാണ് ആ ചടങ്ങുകൾ നടക്കുന്നത്. അവാർഡ് നൽകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഷാജി എൻ കരുണാണ്. ഏറ്റുവാങ്ങുന്നത് മാ അമ സിനിമയുടെ സംവിധായകൻ ഡൊമിനിക് ഫ്രാഗ്മെയാണ്. ഈ ചിത്രത്തെ സംബന്ധിച്ച് വിശദമായ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇത് സ്വീകരിക്കുന്നതിന് ഡൊമിനിക് സാമിയെയും ഏറ്റു ദാനം ചെയ്യുന്നതിന് കൊടുക്കുന്നതിനെ ഷാജി കരുണിനെയും സാധനം ക്ഷണിക്കുന്നു. ജോറിയുടെ പ്രത്യേക പരാമർശം നേടിയ ജോണി സിനിമയുടെ നിർമ്മാതാവ് സമീർ വേദിയിലേക്ക് വരണം. സമീർ, Thank you so much to Sur International Film Festival. This is my first feature film and this is my first award. And coincidentally, Shaji sir he came for our convocation and he was the one who gave me a convocation in SRFT in 2014, if you remember. So
when I knew that you were coming here, I was like really, really happy. And thank you, Janaki ma'am, your citation, the two citation was really beautiful. And you know, it's for a filmmaker, when citations, Constance, what I was trying to say, you know, it really feels that I'm being accepted. That's the most beautiful thing that I can accept. Thank you, everyone. I wish I could say more. Yeah, I just wanted to say my co-producer is from Kerala. His name is Kuru Javier. He used to be my cameraman for all the film that I did in Institute. And he is a co-producer, and his parents are here. So I want to really thank them. And Uncle and Auntie, can you just stand up? Because they were my co-producer, actually. So thank you so much. Thank you so much, everyone. Somebody and the work. I want to say something about Shaji, sir. My second film that I ever worked on was Vanaprastham. I assisted Fred sir on Vanaprastham. And it was one of the most wonderful experiences being in this whole area, Shornur and Chetanachari, and I still remember it. And it's wonderful to be back here again. This was the second screening of Janaki in Kerala. And the audience here is very special, I think. Here and in Calcutta, these are two places that I've seen where people are so much more open to cinema of this kind. They call it, could be called difficult cinema or art house cinema, whatever you might call it, but it's still cinema. So thank you, Trishul International Film Festival, for inviting us here for screening the film, and thank you. The award is, of course, an icing on the cake always, and it's wonderful. Thank you so much. Thank you. And I must say that I'm just a support system, and Aditya Vikram Singh Gupta, that's his vision, and he's one of the most brilliant upcoming filmmakers of India, and you must look out for his next projects that will be out soon. ഇനി ആശംസകളാണ് കേരള കലയത്ര അക്കാദമിയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ എസ് ഷാജി. വെളിയിലുള്ള ഗുൽമാനെ, സിനിമ പ്രേമികളായിരുന്ന സഹസ്ര സുഹൃത്തുക്കളെ, 14 വർഷം ഒരു ഫെസ്റ്റിവല് തുടർച്ചയായി നടത്തി കഴിഞ്ഞാൽ ഒരു സ്ഥലത്തിന്റെ ഒരു സംസ്കാരത്തിന്റെ ഒരു ഭാഗമാകും ചെയ്യുക എന്നുള്ളതൊന്ന് ചെറിയ കാര്യമല്ല. വലിയൊരു സ്പോൺസർഷിപ്പോ മറ്റുള്ള ഇതില്ലാതെ തന്നെ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളൊരു അതിനോടുള്ളൊരു പ്രതിബദ്ധതയും അതിനെ സ്വീകരിക്കാൻ തയ്യാറുള്ളൊരു ഒരു സമൂഹം, ഒരു പ്രേക്ഷക സമൂഹത്തെ വളർത്തിയെടുക്കാൻ ഈ വർഷങ്ങളിലൂടെ കഴിഞ്ഞു എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ സിനിമകള് ലോകത്തിന്റെ പല ഭാഗത്തുനിന്നുള്ള സിനിമകൾ കൊണ്ടുവരികയും അത് കാണാനുള്ള ഒരു അന്തരീക്ഷം ഒരുക്കാന്നുള്ളതും പ്രത്യേകിച്ച് എസ്പെഷ്യലി ഇപ്പോഴത്തെ പോലത്തെ ഒരു കാലഘട്ടത്തിൽ വളരെ പ്രധാനമാണ്. എപ്പോഴും നമ്മുടെ മുൻധാരണകളെ, മുൻവിധികളെ തിരുത്തുന്ന, നമ്മുടെ ബാഗേജുകളെ എപ്പോഴും നമ്മോട് തന്നെ തിരുത്താൻ ആവശ്യപ്പെടുന്ന എന്തും സ്വാഗതം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ്. കാരണം എല്ലാം അവരെ ഇന്ന് സംശയത്തോടെ കാണുകയും വെറുപ്പോടെ കാണുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തില് ഇത്തരം കുറച്ചുകൂടി ഓപ്പൺ ആയിട്ടുള്ള ഇടങ്ങൾ സൃഷ്ടിക്കുന്ന ഇത്തരം ഫിലിം ഫെസ്റ്റിവൽ വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ മലയാള സിനിമയുടെ തന്നെ ലെജൻഡ്സ് എന്ന് പറയാവുന്ന ശ്രീ ഷാജി കരൺ സാർ, കൃഷ്ണൻ സാർ ഒക്കെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒരു ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് തന്നെ അഭിമാനകരമായ കാര്യമാണ്. തുടർന്നുള്ള വർഷങ്ങളിൽ മുമ്പോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ആശംസകൾ ഉറപ്പിക്കുന്നതിനായി IFFT വർക്കിംഗ് ചെയർമാൻ ഡേവിസ്. Guest of the day, Shaji and Karun, and all the film workers in Dice and audience. IFFT International Film Festival നടത്തുന്നത് രണ്ടു മൂന്ന് ഒബ്ജക്റ്റീവ്സ് മനസ്സിൽ വെച്ചുകൊണ്ടാണ്. ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാല് ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വരാൻ സാമർഥ്യവും ടാലന്റും അതിനുള്ള കഴിവുമുള്ള യങ്ങർ ജനറേഷനിൽപ്പെട്ട ആൾക്കാർക്ക്
കടന്നു വരാനുള്ള പാത ഒരുക്കുക എന്ന ഒരു നോബിൾ കോസാണ് ആദ്യത്തെ. ഞങ്ങൾ കെ ഡബ്ല്യു ജോസഫ് ട്രസ്റ്റുമായി നടത്തുന്ന ഈ ഫസ്റ്റ് ഓർ സെക്കൻഡ് മൂവി ഓഫ് ദ ന്യൂ ഡയറക്ടേഴ്സ്, ന്യൂ ഫിലിം മേക്കേഴ്സ്, ഈ ഡയറക്ഷനിലുള്ള ഞങ്ങളുടെ പ്രവർത്തനത്തിന് വളരെ പ്രോത്സാഹിപ്പിക്കുന്നു. തൃശ്ശൂരത്തെ കാട്ടുകാരൻ ഫാമിലി ഏർപ്പാട് ചെയ്തിട്ടുള്ള ഈ എൻഡോവ്മെന്റ് കൊല്ലങ്ങളായി ഇവിടെ നടന്നു വരുന്നു. അത് ഈ രംഗത്തേക്ക് പുതുതായി ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കടന്നു വരുവാനുള്ള ഒരു പ്രചോദനമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആസ്വാദന നിലവാരം ഉയർത്തുക എന്നുള്ളതാണ്. തൃശ്ശൂർ ജില്ലയാണ് ഇപ്പോൾ ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്ഥിരമായിട്ടൊരു 100 or 150 ആൾക്കാർ, വയസ്സായിട്ടുള്ള ആൾക്കാർ രഞ്ജി പഠിച്ചിട്ട് സിനിമ കണ്ടുകൊണ്ട് ഒരു കാര്യമില്ല. പുതുതലമുറയ്ക്കും ഈ ആസ്വാദന നിലവാരം അവരിൽ ഉയർത്തിക്കൊണ്ട് മൊത്തത്തിൽ ഒരു ഉണർവുണ്ടാകണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് IFFT ഇതിന് മുന്നിട്ട് നിൽക്കുന്നത്, അറിയിക്കുന്നത്. അതിന് സപ്പോർട്ടീവായിട്ട് ഞങ്ങളിപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ 4-5 കേന്ദ്രങ്ങളിൽ ഈ തൃശ്ശൂർ ഫിലിം ഫെസ്റ്റിവലിൻ്റെ കൂടെ തന്നെ കോയിൻസൈഡിങ് ഫെസ്റ്റിവൽ, ഇതുപോലത്തെ ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട സിനിമകൾ സ്ക്രീൻ ചെയ്യാനുള്ള സൗകര്യങ്ങൾ അവിടുത്തെ ഫിലിം സൊസൈറ്റികളുമായി സംയോജിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് ഈ രംഗത്ത് ഞങ്ങൾ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് കുറെ കൂടി ബ്രോഡറായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവാണ്. ഈ വക സിനിമകൾ കണ്ട്, നല്ല നല്ല സിനിമകൾ കണ്ട് യു ബി എ ബെറ്റർ ഹ്യൂമൻ, സ്വന്തം സഹജീവിയോട് അനുകമ്പയും സ്നേഹവും ഒക്കെ മനസ്സിൽ തോന്നുന്ന ഒരു ബെറ്റർ ഹ്യൂമൻ ആവാൻ തൃശ്ശൂർ ആൾക്കാർക്ക് ഞങ്ങൾ സൗകര്യം ഒരുക്കുകയാണ്. ഈ ഫെസ്റ്റിവലിന് നടത്തിപ്പിലുള്ള എല്ലാ സജഷൻസും നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക് ഉള്ള അഭിപ്രായങ്ങളും നിങ്ങൾ IFFTയുടെ ഓഫീസിൽ അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള കരിയാൻ ജോസഫിനെ അറിയിച്ചാൽ ഞങ്ങളുടെ അടുത്ത സംരംഭത്തിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് ഇത് നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം നടന്നുകൊണ്ട് അവസാനിപ്പിക്കും. വേദിയിലുള്ള എല്ലാവർക്കും സംസാരിക്കുന്നില്ല, തന്നെ കേൾപ്പണി കഴിഞ്ഞിരുന്നു, നന്ദി പറയുകയാണ്. ഈ വേദിയുടെ അധ്യക്ഷ സമ്പൂർണ മേളത്തിന് നന്ദി. ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഷാജി എൻ കരുൺ സാറിനും നന്ദി. ഫെസ്റ്റിവൽ അവലോകനം നടത്തിയ IFFTയുടെ ഡയറക്ടർ കൃഷ്ണമണി സാറിന് നന്ദി. അവാർഡ് ഏറ്റുവാങ്ങിയ ഡൊമിനിക് സാഹ സമയം എന്നിവർക്ക് നന്ദി. ജൂറി റിപ്പോർട്ട് അവതരിപ്പിച്ച ഡോക്ടർ ജാനകി മാഡത്തിന് നന്ദി. ആശംസകൾ അർപ്പിച്ച എസ് ഷാജി, കേരള ചലച്ചിത്ര അക്കാദമിയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ, ഞങ്ങളുടെ വർക്കിംഗ് ചെയർമാൻ ഡേവിസ് ചുണ്ടൻ, സ്വാഗതം പറഞ്ഞ ചെറിയ ജോസഫ്, അവർക്കും നന്ദി. സാന്നിധ്യം കൊണ്ട് സംസാരിച്ചില്ലെങ്കിൽ സാന്നിധ്യം കൊണ്ട് ഗംഭീരമാക്കിയ മോഹൻ ബോൾക്കാട്ടൂക്കാരൻ, ഷൺമുഖദാസ് മാഷ്, ഡോക്ടർദാസ്, ഡോക്ടർ കെ ഗോപിനാഥൻ, പി എൻ ഗോപികൃഷ്ണൻ, പോൾ ജോസ് കാട്ടൂക്കാരൻ, ചന്ദ്രസേൻ സാർ, മരിയോ മൊയ്തീനോ. ഫെസ്റ്റിവല് തുടങ്ങി ഇന്ന് വരെ വിശ്രമമില്ലാതെ ഈ ഇതിൻ്റെ സ്ക്രീൻ മേഖലയിൽ നിൽക്കുകയായിരുന്നു. അദ്ദേഹം എറണാകുളത്തുകാരനാണ്. നമ്മുടെ ഈ ഫെസ്റ്റിവലിന് വേണ്ടി ഇവിടെ വന്ന് നമ്മളൊപ്പം നിന്ന് അദ്ദേഹം നമ്മുടെ ഒരാളായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ കുടുംബത്തിൻ്റെ IFFT കുടുംബത്തിൻ്റെ പ്രത്യേകം നന്ദി അദ്ദേഹത്തോട് അറിയിക്കുന്നു. ഈ ഫെസ്റ്റിവൽ അതിൻ്റെ ഉള്ളടക്കത്തിൽ ഗംഭീരമാക്കിയതിൽ വലിയ പങ്ക് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾക്കുണ്ട്. ഫെസ്റ്റിവൽ ആരംഭിക്കുന്നതിൻ്റെ ഒന്നാം പത്ര സമ്മേളനം തുടങ്ങി ഇന്നലെ വരെ ഇന്ന് നടന്ന ഈ സമ്മേളനം ഉൾപ്പെടെ വളരെ ഗൗരവമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്ത എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നന്ദി.
ഈ തിയേറ്റർ അനുവദിച്ചു തന്ന ഡോക്ടർ രാംദാസിനെ നന്ദി. ഞങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന ഇവിടുത്തെ സ്റ്റാഫിന് നന്ദി, മാനേജർക്ക് നന്ദി. ഞാൻ വിട്ടുപോയി തോന്നുന്നു. ഈ നമ്മുടെ ലേറ്റ് ആൻഡ് സൗണ്ട് ചെയ്തതിന് സുഹൃത്തുക്കൾക്ക് നന്ദി. പ്രൊജക്ഷൻ നടത്തിയ സുഹൃത്തുക്കൾക്ക് നന്ദി. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇതോടെ നമ്മുടെ യോഗം അവസാനിക്കുക. മറ്റൊന്ന് പട്ടു വിജയന്റെ പേരിൽ ഈ രണ്ട് സിനിമകൾ ഉണ്ടായിരുന്നു. രണ്ടുപാട് കുറച്ച് ഷായ് സാറ് ഒന്നുകൂടി.